ചെറുപുഴ പഞ്ചായത്തിലെ കോലുവള്ളിയെയും ഈസ്റ്റളേരി പഞ്ചായത്തിലെ മുനയംകുന്നിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കാൻ വഴി തെളിയുന്നു. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം തലശ്ശേരിയിൽ നിന്നും ജലസേചന വകുപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം സി സജീവ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥ സംഘം കഴിഞ്ഞ ദിവസം പദ്ധതി പ്രദേശം സന്ദർശിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ, വാർഡംഗം ജോയ്സി ഷാജി, റെഗുലേറ്റർ കം ബ്രിഡ്ജിനായി രൂപം നൽകിയ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. കാക്കടവ് പദ്ധതി വീണ്ടും നടപ്പാക്കാനുള്ള നീക്കം ഉപേക്ഷിച്ച് പകരം പ്രദേശത്ത് ജലസേചന സൗകര്യം ഉറപ്പാക്കാൻ മുനയംകുന്നിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന് നേരത്തെ ഈസ്റ്റളേരി പഞ്ചായത്ത് ഭരണസമിതി ഏകകണ്ഠേന പാസാക്കിയ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ചെറുപുഴ പഞ്ചായത്തും പരപ്പ ബ്ലോക്ക് പഞ്ചായത്തും പദ്ധതിക്കായി പ്രമേയം പാസാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചിരുന്നു. പദ്ധതിക്ക് ഭരണാനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം നേതാക്കൾ മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനവും നൽകിയിരുന്നു. പദ്ധതിയുമായി 3 വർഷം മുൻപാണ് ഈസ്റ്റളേരി ചെറുപുഴ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. മനോജ് വടക്കേൽ ചെയർമാനും റോക്കി തട്ടാപറമ്പിൽ കൺവീനറുമായി 30 അംഗ കമ്മിറ്റിയാണ് രൂപം നൽകിയത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ 2 പഞ്ചായത്തുകളിലുമായി 1000ലേറെ ഏക്കർ പ്രദേശത്ത് ജലസേചന സൗകര്യം ലഭ്യമാക്കുന്നതിനും യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും വഴിയൊരുങ്ങും. തീർത്തും ദുർബലമായ ഒരു തൂക്കുപാലമാണ് നിലവിൽ കോലുവള്ളിയെയും മുനയംകുന്നിനെയും ബന്ധിപ്പിക്കുന്നത്. കോലുവള്ളി ഭാഗത്തു നിന്നും മുനയംകുന്ന് എൽ പി സ്കൂളിലേക്ക് വരുന്ന കുട്ടികളും ഈസ്റ്റളേരി ഭാഗത്തു നിന്നും കോലുവള്ളി ഹോളി ഫാമിലി ദേവാലയത്തിലേക്ക് പോകുന്ന വിശ്വാസികളും ഉൾപ്പെടെ മഴക്കാലത്ത് ജീവൻ പണയം വെച്ചാണ് ഇതുവഴി പോകുന്നത്. റെഗുലേറ്റർ കം ബ്രിഡ്ജ് പൂർത്തിയായാൽ തോട്ടയം ചാൽ, കണ്ണിവയൽ, എണിച്ചാൽ, പാലാവയൽ, ഓടക്കൊല്ലി, തയ്യേനി, മലാങ്കടവ്, നിരത്തുംതട്ട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് ചെറുപുഴ ടൗണുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ വഴിയൊരുങ്ങും. കന്നിക്കളം ഭൂദാനം കോളനിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനും പ്രദേശത്തെ വിനോദസഞ്ചാര വികസനത്തിനും പദ്ധതി സഹായകരമാകും.